യുദ്ധമുഖത്ത് പലതരത്തിലുള്ള തന്ത്രങ്ങൾ ലോകരാജ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് രാജ്യസുരക്ഷയാണ്. അതുകൊണ്ട് എന്ത് തരത്തിലുള്ള നീക്കവും ശത്രുരാജ്യത്തെ തടയാനായി ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിലൊരു നീക്കം കഴിഞ്ഞ ഫെബ്രുവരിയിൽ യുദ്ധമുഖത്ത് ഉക്രൈൻ പരീക്ഷിക്കുകയുണ്ടായി. അന്ന് റഷ്യയുടെ വമ്പൻ നീക്കങ്ങൾ ഇതിലൂടെ തടയാൻ ഉക്രൈന് കഴിഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇപ്പോൾ ഉക്രൈൻ അനുഭവിച്ചു വരികയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. റഷ്യയെ തടയുന്നതിന് വേണ്ടി, അതായത് കീവ് ലക്ഷ്യമാക്കി റഷ്യൻ സേന മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഉക്രൈൻ സൈന്യം ഇർബിൻ നദിയുടെ അണക്കെട്ട് തകർത്ത് വിടുകയുണ്ടായി. പിന്നാലെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ റഷ്യൻ സേനയുടെ നീക്കങ്ങൾ വളരെ ദുർഘടമായിരുന്നു. അവർക്ക് തിരികെ പോകാതെ ഒരു നിവൃത്തിയുമില്ലാത്ത സാഹചര്യമായി. മാത്രമല്ല നിരവധി റഷ്യൻ ട്രൂപ്പുകൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആ യുദ്ധമുഖത്ത് വലിയൊരു വിജയം കൈവരിക്കാൻ ഉക്രൈന് കഴിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ആ വെള്ളക്കെട്ടിൽ മുങ്ങിക്കിടക്കുകയാണ് ഉക്രൈനിലെ പല നഗരങ്ങളും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ദീവൻ ഗ്രാമത്തിലെ വീടുകളാണ് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. കീവിലേക്കുള്ള സേനാ നീക്കം തടയുന്നതിന് ഫെബ്രുവരിയിലാണ് ഡാം തകർത്തത്. 50 വീടുകൾ ഇപ്പോഴും ഇതിൻ്റെ ഭാഗമായി വെള്ളത്തിലാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മേഖലയിലെ ഗ്രാമവും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയിലാണ്. അതേസമയം അതിശക്തമായ പോരാട്ടം ഇപ്പോഴും ഉക്രൈൻ സേന നടത്തുന്നുണ്ട് എന്നുള്ള ശ്രദ്ധേയമായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഡോൺബാസിൽ ലുഹാൻസ്ക് പ്രവിശ്യയിലെ സിവിയറോഡോൾസ്കിൽ റഷ്യയുടെ മുന്നേറ്റം തടഞ്ഞിരിക്കുകയാണ് ഉക്രൈൻ സേന. മേഖലയിൽ ഉക്രൈൻ നിയന്ത്രണത്തിലുള്ള ഏക വൻ നഗരത്തെ വളഞ്ഞ റഷ്യൻ സേനയുടെ പീരങ്കി ആക്രമണം അതിരൂക്ഷമായി തുടരുന്നുമുണ്ട്. ഇതിനിടയിലാണ് തെക്കൻ മേഖലയിൽ റഷ്യ പിടിച്ചെടുത്ത ഖെർസൺ തുറമുഖ നഗരം തിരിച്ചുപിടിക്കാൻ സേനാ നീക്കങ്ങൾ ശക്തമായി ഉക്രൈൻ ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ പാശ്ചാത്യ ലോകം തന്ന് സഹായിക്കണമെന്നൊരാവശ്യവും സെലൻസ്കി മുന്നോട്ട് വച്ചിട്ടുണ്ട്. റഷ്യൻ അനുകൂല വിമതരുടെ ശക്തി കേന്ദ്രമായ ലുഹാൻസ്ക്, ഡോണർസ്ക് പ്രവിശ്യകൾ തുടങ്ങി ഡോൺബാസിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും റഷ്യൻ സേനയുടെ നിയന്ത്രണത്തിലാണെന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നു. അതുപോലെ തന്നെ സിവെറോഡോണസ് കൂടി വീണാൽ മേഖല മുഴുവനായും പിടിച്ചെടുക്കാമെന്നുള്ള ലക്ഷ്യത്തിലാണ് റഷ്യ ഇപ്പോൾ ഉള്ളത്. ഖെർസനാണ് റഷ്യ ആദ്യം പിടിച്ചെടുത്ത പ്രധാന നഗരം. റഷ്യൻ സേന ഡോൺബാസിലേക്ക് ശ്രദ്ധ തിരിച്ച ഈ സമയം ഖെർസൻ തിരിച്ചു പിടിക്കാനാകുമെന്നുള്ള കണക്കുകൂട്ടലാണ് ഉക്രൈൻ സേന. അതിനുള്ള പ്രവർത്തനങ്ങളും അവർ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ ഡെൻമാർക്ക് നൽകിയ കപ്പൽ വേദ ഹാർപ്പൺ മിസൈലുകളും US നിർമ്മിത ഹോവിസ്റ്റർ പീരങ്കികളും ഉക്രൈനിലെത്തി. ഖർക്കീവ് മേഖലയിൽ പോർമുഖത്തുള്ള സൈനികരെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തിരിച്ചു വിളിച്ചിട്ടുമുണ്ട്.